നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം വന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ് അപ്പോൾ ഇന്ന് ശുഭനക്ഷത്രം ശുഭദിനം ശുഭദിനം എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച ഐശ്വര്യപ്രദമായ ദിവസമാണ് വെള്ളിയാഴ്ച ശുക്രൻ്റെ ദിവസമാണ് ശുക്രവാരം അത് വെള്ളിയാഴ്ച ഇപ്പം ശുക്രൻ്റെ പ്രത്യേകത സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ദശ നാഥനാണ് ശുക്രൻ അപ്പോൾ ശുക്രൻ്റെ ദിവസം സൗഭാഗ്യത്തെ പ്രദാനം ചെയ്തു തരും അപ്പോൾ ഇന്നത്തെ നക്ഷത്രവും ശുഭനക്ഷത്രമായതുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും കൊള്ളാം എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങാൻ അനുകൂലപ്രദമായ ദിവസവും കൂടിയാണ് നമുക്ക് പ്രധാനമായിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് ഒരു വർഷം എങ്ങനെയായിരിക്കും അത് ബർത്ത്ഡേ ദിവസത്തെ ആസ്പദമാക്കിയാണ് ആ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് അല്ലാതെ നമ്മൾ നക്ഷത്രത്തിനും കൂറിനും ഒക്കെ ആസ്പദമാക്കി അല്ലെങ്കിൽ വാരഫലവും മാസഫലവും വർഷഫലവും ഒക്കെ പറയാറുണ്ടെങ്കിൽ പോലും നക്ഷത്ര ജനിച്ച നാളിനൊരു ഫലമുണ്ട് ആ ബർത്ത്ഡേ വന്നതിന് ഫലമുണ്ട് അത് വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഈ ചിങ്ങമാസത്തിലെ പൂരാട പൂരാടനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വർഷം തന്നെയായിരിക്കും നിങ്ങൾക്ക് അതായത് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാൻ അതുപോലെ മക്കളുടെയൊക്കെ കല്യാണം നടക്കാതിരിക്കുകയാണെങ്കിൽ നടത്തി കൊടുക്കാൻ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും അതൃപ്തി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അത് പരിഹരിക്കപ്പെടാൻ ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും മാത്രമല്ല സാമ്പത്തിക പുരോഗതി ജോലിയിൽ ഗ്രോത്ത് ഉണ്ടാവും ബിസിനസ് ആദ്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു വർഷം തന്നെയാണ് അതുപോലെ ഇന്നത്തെ ദിവസവും ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാഹു കാലത്തിന് പ്രാധാന്യം കൊടുക്കണം ഇന്ന് രാഹുകാല സമയം വരുന്നത് നമ്മൾ കലണ്ടറിൽ ഇട്ടുണ്ട് പത്തര മണി മുതൽ പന്ത്രണ്ട് മണി വരെ രാഹുകാലം എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ശരിക്ക് മണി അമ്പത് മിനിറ്റ് തൊട്ട് രാഹുകാലം ആരംഭിക്കും പന്ത്രണ്ട് മണി ഇരുപത് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് രഹുകാല സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല മറ്റു കാര്യങ്ങൾക്കെല്ലാം കൊള്ളാമെന്ന് ഗ്രന്ഥങ്ങളിൽ അനുശാസിക്കുന്നുണ്ടെങ്കിൽ പോലും യാത്രയ്ക്ക് രാഹു നല്ല ശുഭയാത്രയ്ക്ക് എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ രാഹു കാലത്തിന് മുമ്പോ രാഹു ശേഷമോ യാത്ര തിരിക്കുക അതുപോലെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളാണ് യമകണ്ഠകാല സമയവും ഗുളിയകാല സമയവും ഇന്നും നമുക്ക് ഗുളികകാല സമയം വരുന്നത് ഏഴ് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് ഗുളികകാല സമയം ആരംഭിക്കും ഒമ്പത് മണി പത്തൊമ്പത് മിനിറ്റ് വരെയും യമ കണ്ട കാല സമയം വരുന്നത് മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റ് തൊട്ട് നാല് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് പ്രകൃതി നെഗറ്റീവായിട്ടുള്ള ഇവർക്ക് രണ്ട് പേർക്കായിട്ട് കൊടുത്തിരിക്കുന്ന സമയമാണ് അതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം ഒരു ദിവസത്തിലുള്ളതിൽ ഏറ്റവും എന്ത് ദോഷഭാവങ്ങളെയും അകറ്റി നിർത്തി ഒരു സംരക്ഷണ വലയം തീർക്കാനുള്ള ശക്തി അഭിജിത്തിനുണ്ട് ഈ അഭിജിത് മുഹൂർത്തം വരുന്നത് ഇന്നും പതിനൊന്ന് മണി അമ്പത്താറ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തി മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം ഇതാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം ഇപ്പോൾ ചപിച്ച് മുഹൂർത്തം നമുക്ക് എന്ത് ശുഭകാര്യത്തിനും എടുക്കാം അതുപോലെ ഇന്നത്തെ ദിവസവും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക റെഡ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ള കളറിലുള്ള വസ്ത്രധാരണം ചെയ്യുക അതിനൊപ്പം തന്നെ നമുക്കത് ഇടാൻ പറ്റിയില്ലെങ്കിൽ വസ്ത്രം നമുക്ക് അങ്ങനെ ധരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ചുവന്ന പൊട്ട് അല്ലെങ്കിൽ കുങ്കുമ പൊട്ട് തൊടുന്നത് ഭാഗ്യദായകമായിരിക്കും അല്ലെങ്കിൽ തന്നെ ഒരു കർച്ചിപ്പായിട്ടെങ്കിലും ചുവന്ന വസ്ത്രം കയ്യിൽ ധരിക്കുന്നത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി അപ്പോൾ അല്ലെങ്കിൽ നല്ല പൂവ് തേനുള്ള പൂവിലേക്ക് വണ്ട് ആകർഷിച്ച് വരുന്നത് പോലെ നമ്മളിലേക്ക് ശുക്രൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് പ്രവേശിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രകൃതി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം